നമസ്കാരം ഫ്രണ്ട്സ്, ഗരമസലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ ജ്യൂസ് ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം, എന്നാലും നല്ല ടേസ്റ്റുമാണ് ഈ ജ്യൂസ്. വേറൊന്നുമില്ല, ആപ്പിൾ മൊസംബി ജ്യൂസ് ആണിത്. അപ്പൊ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഈ ആപ്പിൾ മൊസംബി ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആപ്പിൾ മൊസംബി ജ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ആപ്പിളും ഒരു മൊസംബി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് റെഡിയാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജ്യൂസറാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് പീൽ ചെയ്ത് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുള്ള ആപ്പിൾ ചേർക്കാം. അടുത്തതായിട്ട് പീൽ ചെയ്ത് എടുത്തിട്ടുള്ള മൊസംബി ചേർക്കാം. മൊസംബിയുടെ സീഡ്സ് മാറ്റിയെടുക്കണം. ഇനി നല്ല തണുപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അര കപ്പ് ഐസ് ക്യൂബ് ചേർത്തെടുക്കാം. അടുത്തതായിട്ട് പഞ്ചസാര ചേർക്കാം. എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. ഇനി പഞ്ചസാര ചേർക്കാതെ കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ മൊസംബി ആപ്പിൾ ജ്യൂസ് പ്രിപ്പയർ ചെയ്യാം. നമുക്കിതിലോട്ട് വെള്ളം ഒഴിക്കാം, ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. അപ്പോൾ ടോട്ടലി നമുക്കിത് 2 കപ്പ് ജ്യൂസ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ജ്യൂസ് അടിച്ചെടുക്കാം. നമ്മുടെ ഫിൽറ്റർ കൂടെ ജ്യൂസ് വരുന്നുണ്ട്. നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ആപ്പിൾ മൊസംബി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. നല്ല തണുപ്പോടുകൂടെ തന്നെ നമുക്ക് ഈ ജ്യൂസ് സെർവ് ചെയ്യാം. ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരിക്കലും ആപ്പിളിൻ്റെയും മൊസംബിയുടെയും ടേസ്റ്റ് ആയിരിക്കില്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും ഈ ജ്യൂസിന്. ഫ്രണ്ട്സ്, നമുക്ക് നല്ല തണുപ്പോടുകൂടെ തന്നെ നമ്മുടെ ഈ ജ്യൂസ് സെർവ് ചെയ്യാം. അപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചൂടിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.